ഹായ് ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയറക്ടേഴ്സ് കട്ടാണ്. ഡയറക്ടേഴ്സ് കട്ടിൽ ലോകേഷ് കനകരാജ്. ലോകേഷ് കനകരാജിൻ്റെ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും അപ്കമ്മിങ് ആയിട്ട് വരുന്നത് ലിയോ ആണ്. അതിന് മുമ്പ് ഒരു യൂണിവേഴ്സ് ആൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചും ആൾ വന്ന വഴിയെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഡയറക്ടേഴ്സ് കട്ടിലേക്ക് പോകാം. ഒരു ബാങ്ക് എംപ്ലോയി ആയിട്ട് ജോലി തുടങ്ങിയ ലോകേഷ് കനകരാജ് ഇന്ന് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറായിട്ട് മാറിയിരിക്കുകയാണ്. മാനഗരം എന്ന സിനിമയിലൂടെ തുടങ്ങി ഇപ്പോൾ ലിയോ എന്ന സിനിമയിൽ വരെ എത്തി നിൽക്കുകയാണ്. ഷോർട്ട് ഫിലിമിലൂടെ തുടങ്ങി ഇപ്പോൾ മെയിൻ സ്ട്രീമിലേക്ക് വരെ എത്തിയ ഡയറക്ടർ എന്ന നിലയ്ക്ക് ആൾ ഒരു ചേഞ്ച് തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തു LCU എന്ന് പറഞ്ഞിട്ട്, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് തുടങ്ങുന്നത് തന്നെ ഭയങ്കര പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും, ആൾ തന്നെ ഒരു സ്വയം ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയാം. ആൾ വന്ന രീതിയൊക്കെ ഭയങ്കര ടഫായിട്ടാണ് വന്നത്. അപ്പോൾ ആളുടെ ഒരു ഹാർഡ് വർക്കിംഗ് മസ്റ്റായിട്ട് അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ്സിംഗ് ആയിട്ട് തോന്നിയത് ആളുടെ വർക്കിംഗ് ആണ്. ആളുടെ വർക്കിംഗ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെയും കൂടെ കംഫർട്ടാക്കിയിട്ടൊക്കെയാണ് ആൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മാനഗരം എന്ന സിനിമയിലേക്ക് എത്തിയത് അവീൽ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ്. അതിൽ കാലം എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിലാണ് ആൾ ഡയറക്റ്റ് ചെയ്തത്. അവിടെ നിന്ന് നേരെ മാനഗരത്തിലേക്ക് എത്തുമ്പോൾ മാനഗരം ഇതുവരെ കാണാത്തൊരു തമിഴ് സിനിമയിൽ തന്നെ ഏറ്റവും ചേഞ്ച് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അത് എല്ലാം പുതുമുഖങ്ങളും അഭിനയിച്ച് അതൊരു ഹിറ്റാക്കി മാറ്റിയെടുത്തു. അതിനുശേഷം കൈദിയിലേക്ക് വന്നു. കൈദിയാണ് ഒരു യൂണിവേഴ്സിൻ്റെ തുടക്കം കുറിച്ചത്. ആളുടെ ഒരു ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഒരു ബ്രേക്ക് കൊടുത്തൊരു സിനിമ കൈദിയാണ്. അവിടെ നിന്ന് വിക്രത്തിലേക്കും അതിനുശേഷം ലിയോയിലേക്കും പോകും. ഇതിൻ്റെ ഇടയിൽ മാസ്റ്ററും ചെയ്തു. അതും നല്ല മികച്ച രീതിയിൽ വിജയിന് വെച്ച് വീണ്ടും ഒരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു പടം കൂടെയാണ്. കൊറോണ ടൈമിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ഒരു പടം കൂടെ ആയിട്ട് അത് മാറ്റിയെടുത്തു ലോകേഷ്. അപ്പോൾ ആളുടെ ഒരു സെൻസ് മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ പറ്റും ആൾ ചെയ്യുന്നത് നല്ല പൾസ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഓരോ പടവും ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന രീതിയിലും ആളുടെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടെ ചെയ്തിട്ടാണ് ഈ ഓരോ പടങ്ങളും ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ലോകേഷിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ആളുടെ ഡയറക്ഷൻ വർക്കിലുപരി ആൾ ഒരു ക്രിയേറ്റീവ് സൈഡ് നല്ലോണം ചിന്തിക്കുന്നുണ്ട്. അതിലുപരി ആൾ അടുത്ത ഫ്യൂച്ചറിലേക്കും കൂടെ അത് എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളൊരു പ്ലാനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് പൃഥ്വിരാജിൻ്റെയൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാകും. ആളൊരു ഇത്ര വർഷത്തിനുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെ ആളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആളുടെ കയ്യിൽ അത്ര സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള പ്ലാൻ ആൾ ഈ യൂണിവേഴ്സ് തുടങ്ങിയപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും മികച്ചൊരു സംവിധായകനായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനായിട്ട് മാറിയിട്ടുണ്ട്. അപ്കമ്മിങ് ഫിലിമായ ലിയോയിൽ പോലും ഭയങ്കര എക്സ്പെക്റ്റേഷനാണ് എല്ലാവരും. എല്ലാവരും ചോദിക്കുന്നത് LCU ആണോ, LCU അല്ലയോ, അതോ അത് ഇനി സാൻഡ് അലോൺ മൂവിയാണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ എനിക്ക് ആ സിനിമയുടെ ഇപ്പോൾ ഇറങ്ങിയ പ്രൊമോയിലായാലും പോസ്റ്ററിലായാലും പാട്ടിലായാൽ പോലും ഒക്കെ LCU എല്ലാ എലമെൻസും യൂസ് ചെയ്തിട്ട് തന്നെയാണ് ആ സിനിമ വരണത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അത് കാത്തിരിക്കേ ഉള്ളൂ. ഒക്ടോബർ ആ സമയത്താണ് റിലീസ്. കൃത്യമായ ഡേറ്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ ഒക്ടോബറിലേക്ക് അതിനുള്ള എല്ലാതും ഇപ്പോൾ തന്നെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ആൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയ്റ്റിങ്ങും കൂടിയാണ്. പിന്നെ കൈദി എന്ന സിനിമയാണ് ഈ യൂണിവേഴ്സിൻ്റെ തുടക്കം കുറിച്ചൊന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കൈദിയിൽ ആ ഒരു ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് വിക്രമിലേക്ക് വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്തു. അത് കൈദിയുടെ തുടക്കമാണ് വിക്രത്തിൽ കാണിച്ചത്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ്, ഒരു ലീനിയർ നോൺ ലീനിയർ പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞു പോയത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് നേരെ ലിയോ എന്ന സിനിമയിലേക്ക് കണക്ട് ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം ഇറങ്ങിയ പാട്ടിലായാലും ആ ലിയോ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോയിലായാൽ പോലും. ലിയോ എന്ന സിനിമയുടെ പ്രൊമോയിൽ തന്നെ നമുക്ക് എല്ലാ LCU എലമെൻസിൻ്റെയും ഇത് കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് പോലും ഒരു വിക്രത്തിൽ നിന്നുള്ള ഒരു ഇതിൽ നിന്നാണ് പറയുന്നത്. അതായത് കമലഹാസൻ പറയുന്ന ഒരു വേർഡുണ്ട്, എലിത്രോക്സിലം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഈ വിജയിൻ്റെ ക്യാരക്ടർ ഈ ചോക്ലേറ്റിൻ്റെ സംഭവം ചെയ്യുന്നത്, ആ ഒരു സീഡിൻ്റെ ഇത് വെച്ചിട്ട്. അപ്പോൾ
അതിലൊക്കെ ഓരോ ഷോട്ട് നിങ്ങളെടുത്താൽ പോലും അതിൽ ബ്ലാക്ക് മാസ്കിൻ്റെ ഇതും കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു ഈഗിളിനെ കാണിക്കുന്നുണ്ട്, സ്നേക്കിനെ കാണിക്കുന്നുണ്ട്, പിന്നെ പാട്ടിൽ വരുമ്പോൾ അത് ആ റാപ്പ് വെർഷനിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് LCU തന്നെയാണ് എന്ന് പറയുന്നത്. ആ ലിറിക്സിൽ തന്നെ LCU എന്ന എലമെൻസിൻ്റെ എല്ലാം ആ ഇതിൽ പറയുന്നുണ്ട്. അതിൽ ലോറി എന്ന് പറയുന്നുണ്ട്, പുകയില എന്ന് പറയുന്നുണ്ട്, പിന്നെ തേളെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ലോകേഷ് ഒരിക്കലും അത് പുറത്ത് പറയുന്നില്ല, കാരണം ഒരുപാട് ലീക്ക് ആവരുത്. എങ്കിലും ലോകേഷ് പറയാതെ തന്നെ അത് ഓരോ സെഗ്മെൻസിലൂടെ, അതായത് ഈ കാണിച്ചു തരികയാണ് നമുക്ക് അത് LCU ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഓരോ സ്ക്രീനിലും നമുക്ക് കാണിച്ചു തരുന്നത്, ഓരോ ചെയ്ത് കാണിച്ച്. ഇപ്പോൾ ആ പാട്ടിൽ കൂടെ ആയാൽ പോലും LCU മിക്ക എലമെൻസും നമുക്കറിയാൻ പറ്റും. പക്ഷേ പലരും ചോദിക്കുന്നത് ഇത് LCU ആണോ LCU ആണോ എന്നാണ്. സത്യത്തിൽ അത് LCU ഒരു ഇത് തന്നെയാണ്. ആരുടെ അടുത്തും അത് മാക്സിമം അവർ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോകേഷ് ചെയ്തത്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് അത് ചെയ്ത് വെച്ചത്. കാരണം സീക്രട്സ് നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ലോകേഷ്. കാരണം എന്തെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് ഓവർ എക്സ്പെക്റ്റേഷൻ ആയിപ്പോകും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഘടകമാണ് ലോകേഷിൽ ഞാൻ കണ്ടത്. കാരണം എല്ലാം നല്ല പക്ക പ്ലാനിംഗ് ആയിട്ടാണ് ആൾ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പ്ലാനിങ്ങോടെ ചെയ്തതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ലിയോയിലുള്ള ഇപ്പോൾ ഈ സംഭവം, അതായത് LCU ആണോ അല്ലയോ എന്നുള്ളത്. അതൊരു പ്ലാനിങ് തന്നെയാണ് മെയിനായിട്ട്. അപ്പോൾ ആ പ്ലാനിങ് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം എന്തുകൊണ്ട് ലിയോയിൽ ഇങ്ങനത്തെ ഒരു ഇത് കൊടുക്കുന്നു, എക്സ്പെക്റ്റേഷനിലുപരി ഇത് LCU ആണോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കൊടുക്കുന്നു. അതാണ് ലോകേഷ് എന്ന സംവിധായകൻ്റെ ഒരു വിജയം കൂടെ. ആ വിജയം തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത്. ഇപ്പോൾ ലിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അതിലുപരി വിക്രം 2, കൈദി 2, അങ്ങനെ കുറേ സിനിമകളിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ റോളക്സിൻ്റെ സ്പിൻ ഓഫ് വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഈ യൂണിവേഴ്സിന് പറ്റിയ കഥ തന്നെ ആളുടെ ഇല്ല, ഒരു 10 വർഷത്തിനുള്ള കഥ തന്നെ ഉണ്ട് എന്നാണ് പൃഥ്വിരാജ് വരെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതുണ്ടെങ്കിൽ പോലും നമുക്ക് എക്സ്പെക്റ്റേഷൻ ചെയ്യാൻ പറ്റും. കാരണം പലരും ഇപ്പോൾ ഫാൻ തിയറി വെച്ചിട്ട് കുറേ കഥകളും ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഡയറക്ടറിൻ്റെ ഒരു വിജയം കൂടെയാണ്. കാരണം അവർക്കൊരു അവർ തന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കാൻ നമുക്ക് ഇട്ട് തരുന്നത് പോലെ, അതായത് ലോകേഷ് തന്നെ നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സും കുറേ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ കുറേ ഡയറക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. ലോകേഷ് അതിലൊരു മെയിൻ ഒരു ഘടകം ആയി വന്നു എന്നതെന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ലോകേഷ് തന്നെയാണ് ഏറ്റവും നല്ല ഒരു ഡയറക്ടർ എന്ന രീതിയിൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ലിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ലിയോ മസ്റ്റ് ആയിരിക്കും. LCU തന്നെ ആവാനാണ് കൂടുതലും സാധ്യത. ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ചിലപ്പോൾ അത് സ്റ്റാൻഡ് അലോൺ ആയിക്കഴിഞ്ഞാൽ അത് പല രീതിയിലേക്കും മാറും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഞാൻ കരുതുന്നത് മൊത്തം LCU തന്നെയാണ്. കാരണം അതിനുള്ള എല്ലാ ഇതും ഓരോരോ ഹിൻ്റായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ലിയോ എന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ലോകേഷ് എന്ന ഡയറക്ടറിൻ്റെ എല്ലാ ഘടകവും ആളുടെ ആ ഒരു എത്ര ഒരു ജേണി തന്നെ ഒരു ടഫായിട്ടുള്ളതാണ്. പലരെയും ഇമ്പ്രസ്സിക്കുന്ന രീതിയിൽ തന്നെയാണ് ആൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ പല സിനിമകൾ നോക്കിയാൽ പോലും ഏറ്റവും കൂടുതൽ എനിക്ക് അദ്ദേഹം വന്ന ജേണി തന്നെയാണ്. ഓരോ സിനിമയും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് എടുത്തത്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും തളർത്തിയിട്ടില്ല. നമ്മളെ എൻജോയ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ, എൻ്റർടൈൻ ചെയ്തിട്ടുള്ളൂ, എല്ലാം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ വരുന്ന ഇപ്പോൾ വിജയിൻ്റെ സിനിമയാണെങ്കിലും സൂര്യയുടെ സിനിമയാണെങ്കിലും ആരുടെ സിനിമയാണെങ്കിലും ഇനി വരാൻ പോണത് എല്ലാ നടന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ലോകേഷ് ചെയ്യാൻ പോകുന്ന പടം. അങ്ങനെയുള്ളൊരു പ്ലാൻ തന്നെ ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും വെയിറ്റ് ചെയ്ത് നിങ്ങളെപ്പോലെ വെയിറ്റ് ചെയ്യാണ് ലോകേഷിൻ്റെ സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ ഡയറക്ടേഴ്സ് കട്ടിൽ വീണ്ടും ഒരു ഡയറക്ടറായിട്ട് വീണ്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരിക്കും.